ചരിത്ര നേട്ടത്തിൻ്റെ പാതയിലാണ് ബജാജ് ഇലക്ട്രിക്കൽസ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച റെക്കോർഡ് നേട്ടം ഈ സാമ്പത്തിക വർഷവും ആവർത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇലക്ട്രിക്കൽസ് രംഗത്തെ ഈ അധികായൻ. സാമ്പത്തിക മാന്ദ്യം നിരവധി കമ്പനികളെ തളർത്തിയപ്പോൾ പതറാതെ പിടിച്ചു നിൽക്കാൻ ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനായി. വിറ്റുവരവിൽ 30% വളർച്ച. 2007-2008 സാമ്പത്തിക വർഷത്തിൽ 1370 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായപ്പോൾ 2008-2009 അത് 1806 കോടി രൂപയായി. ലാഭത്തിലും വൻ വളർച്ചയുണ്ടായി. അപ്പോൾ കമ്പനിക്ക് ഓവറോൾ ഈ മാന്ദ്യത്തിനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവും കെൽപ്പും നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരും അതേമാതിരി ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സ്, ബിസിനസ് അസോസിയേറ്റ്സ് എല്ലാവരും കൂടി ഇപ്പം ബജാജ് ഇലക്ട്രിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാന്ദ്യം അനുഭവപ്പെടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5 ബിസിനസ് യൂണിറ്റായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ 5 ബിസിനസ് യൂണിറ്റിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ലൈറ്റിംഗ് സോഴ്സസ്. അത് വന്ന് ജനറൽ ലൈറ്റിംഗ് സോഴ്സസ്, ഡൊമസ്റ്റിക് ലൈറ്റിംഗ് സോഴ്സസ്. പിന്നെ വരുന്നത് പ്രോജക്റ്റ് റിലേറ്റഡ് ലൈറ്റിംഗ്, അതാണ് ലൂമിനെയർ ബിസിനസ് യൂണിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ അപ്ലയൻസസ്, ഹോം അപ്ലയൻസസ്, മിക്സർ, ഓവൻ, വാട്ടർ ഹീറ്റർ, അങ്ങനത്തെ ഒരു വലിയൊരു റേഞ്ച് തന്നെയുള്ള അപ്ലയൻസസ് ബിസിനസ് ഉണ്ട്. അതേമാതിരി തന്നെയാണ് ഫാൻസ് ബിസിനസ്. ഫാൻസിലും അതേമാതിരി വലിയൊരു റേഞ്ചും ഉള്ള ഫാൻസ് ബിസിനസ്. ഇതെല്ലാത്തിലും ഉപരി ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട്സ് ഡിവിഷൻ എന്നുണ്ട്. ഈ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട്സ് ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. അഗെയിൻ ഈ മാന്ദ്യത്തിനെ അതിജീവിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അവർ ആ പ്രോജക്ട്സ് വഴിയാണ് നമ്മൾ മിക്കവാറും എയർപോർട്ട്സ് ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ ബാന്ദ്ര വർലി സീലിംഗ് ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി വന്ന ബോംബെയിലെ ഏറ്റവും വലിയൊരു ലൈറ്റിംഗ് അത് ബജാജിൻ്റെ ലൈറ്റ്സ് കൊണ്ട് ചെയ്തതാണ്. ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താവിന് ഗുണകരമായ നിരവധി പരിപാടികൾ ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് നടപ്പാക്കുന്നുണ്ട്. ഓണത്തിനാണ് ഈ ഞങ്ങളെ പോലെയുള്ള കമ്പനിയുടെ ഏകദേശം 35-40% ബിസിനസ് ഒരു വർഷത്തിൻ്റെ ഈ സമയത്താണ് വരുന്നത്. സോ തീർച്ചയായിട്ടും ഉപഭോക്താവിന് അനുസൃതമായിട്ട് ഉപഭോക്താവിന് സാധനങ്ങൾ മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്നതിലും നല്ലതായിട്ടുള്ള ഫീച്ചേഴ്സുള്ള പ്രോഡക്ട്സും അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന പ്രൈസും ഉള്ള രീതിക്കും എല്ലാ ഓണത്തിനും എത്തിക്കാറുണ്ട്. അതുകൂടാതെ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ പ്രോഡക്റ്റ് പ്രൊമോഷനിൽ കൂടെയും കുറച്ച് പബ്ലിസിറ്റിയിൽ കൂടെയും ഞങ്ങൾ നന്നായി പ്രൊമോട്ട് ചെയ്യും. ആൻഡ് എല്ലാ ഓണവും പോലെ ഈ ഓണവും ഞങ്ങൾക്കൊരു വിജയകരമായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒട്ടനവധി പുതിയ പദ്ധതികളും കമ്പനി ആവിഷ്കരിക്കുന്നുണ്ട്. ലൈറ്റ് സോഴ്സസിൽ ഞങ്ങൾ LED എന്ന് പറഞ്ഞ ലൈറ്റിംഗ് ഒരു പുതിയ ഇതിഹാസമായി മാറാൻ പോകുന്ന LED ലൈറ്റിംഗ്, അതിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ കുറേ ന്യൂ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കൺസ്യൂമർ ലൂമിനേഴ്സ്, അതായത് ഇപ്പോഴത്തെ ഈ ഫ്ലാറ്റ് പണ്ടത്തെ മാതിരിയുള്ള വീടുകളുടെ കൺസ്ട്രക്ഷൻ അല്ല, മോർ ആൻഡ് മോർ ഫ്ലാറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനനുസൃതമായ കൺസീൽഡ് സീലിംഗ് ഉള്ള ഫിക്സ്ചേഴ്സ്, ബിക്കോസ് വീട്ടിലാവുമ്പോൾ നമുക്കിങ്ങനെ തൂക്കിയിടാം, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതേസമയം നമുക്ക് ഈ ഫ്ലാറ്റ്സിലൊന്നും അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ ലൈറ്റ് കാണാതിരിക്കണം, പക്ഷേ ലൈറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്ഥലം ഒതുക്കി വയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള സിറ്റുവേഷനിൽ അതിനനുസൃതമായ കുറേ പുതിയ റേഞ്ച് ഓഫ് ഫിറ്റിംഗ്സ് മിക്കവാറും അടുത്ത മാസം ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വിപണിയിൽ എതിരാളികളില്ലാതെ കുതിക്കുന്ന ബജാജ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് നടപ്പ് സാമ്പത്തിക വർഷവും വൻ ലാഭമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ്.